ഇതിനേക്കാൾ സുന്ദരമായ ഒരു കൂട്ടുകെട്ട് ഫുട്ബോൾ ലോകത്ത് ഇന്നേ വരെയില്ല. ഇതിനേക്കാൾ സുന്ദരമാവാൻ സാധ്യമാവുകയുമില്ല. കാൽപന്ത് ലോകത്ത് സ്നേഹം കൊണ്ട് അർപ്പണബോധത്തെ വരച്ചു കാട്ടാൻ MSN പോലോത്ത ഇനി മറ്റൊന്ന് സാധ്യമാണെന്ന് തോന്നുന്നില്ല. തോന്നലുകളല്ല, പൂർണ്ണമായും നിശ്ചയിച്ചുറപ്പിക്കാൻ കാൽപന്ത് ലോകത്തെ അവർ വിശ്വസിപ്പിച്ച് കൂടെ കൂട്ടിയതാണ്. കാൽപന്ത് ലോകമെന്നും ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട്. ഒരു കാലത്ത് റോണിയും റൊണാൾഡോയും ടെവസും ചേർത്തെഴുതിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നേറ്റനിര, റയലിന്റെ BBCയും അതുപോലെ തന്നെ ലിവർപൂളിന്റെ സല, മാനെ, ഫെർമിനോയും എന്നിങ്ങനെ പലതുമുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം എത്രയോ മനോഹരമെന്ന് തോന്നിപ്പിച്ചത് MSN മാത്രമായിരുന്നു. കാൽപന്ത് കളി എല്ലാവരും ഗോളുകൾ കൊണ്ടും അസിസ്റ്റുകൾ കൊണ്ടും മാത്രം മനോഹരമെന്ന് വിശേഷിച്ചപ്പോൾ അതിനപ്പുറത്തേക്ക് കൂടെ പിടിക്കുന്ന ഒരു മായാജാലം ആ MSNനുണ്ടായിരുന്നു. വ്യത്യസ്തത എന്തെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത വിധം അവർ ലോകഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നുവെന്ന് പറയേണ്ടി വരും. അതായിരുന്നു ലോക ചരിത്രത്തിലെ തന്നെ പേരുകേട്ട മെസ്സി, സുവാരസ്, നെയ്മർ കൂട്ടുകെട്ട്. കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഇനി കാണുന്നതിൽ പോലും അത്രമേൽ മനോഹരമായ ഒന്നില്ലെന്ന് പറയാൻ ലോകത്തെ പഠിപ്പിച്ചത് MSN ആയിരുന്നു. കാൽപ്പനികതയെ ഇത്രമേൽ ലളിതമായി അവതരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുമ്പോഴാണ് അവർ സാധ്യമാക്കിയത് അത്രമേൽ മനോഹരമായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിൽ വരുന്നത്. 6 വർഷങ്ങൾക്കിപ്പുറം ഈ തൂലിക പോലും മറന്നുകളയാതെ ഈ മനോഹാരിതയെ ഓർക്കുന്നുവെങ്കിൽ അത് കാൽപന്ത് കളിയെ അത്രമേൽ സ്വാധീനിച്ചിരുന്നു എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. ലാമാസിയിലൂടെ വന്ന് ബാർസയുടെ ചരിത്രമായി തുടങ്ങിയ മെസ്സിയും സാന്റോസിൽ നിന്ന് വന്ന നെയ്മറും വന്നു ചേരുമ്പോൾ ആ ചിത്രം പൂർണ്ണമാക്കിയത് 2014 ലിവർപൂളിൽ നിന്ന് സുവാരസ് വന്നിറങ്ങിയപ്പോഴാണ്. പുതുമുഖങ്ങളെന്നതോ അവർക്കിടയിലെ ഫിസിക്സ് അവതരിക്കപ്പെടില്ലെന്നതോ എന്നീ ചോദ്യങ്ങൾക്ക് പോലും ഇടം നൽകാതെ ഒരൊറ്ററ്റുതണ്ടിൽ അവർ വളർന്നപ്പോൾ ലോകം കണ്ട മനോഹരമായ ഫ്രെയിമായി മാറി MSN. ലാറ്റിൻ അമേരിക്കയിലെ 3 രാജാക്കന്മാർ യൂറോപ്യൻ മണ്ണടക്കി വാണ കാലമായിരുന്നു MSN യുഗം. സാമ്പോളി പറഞ്ഞ വാക്കുകൾ ലോകം കണ്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങളായിരുന്നു. മെസ്സിയും നെയ്മറും സുവാരസും തമ്മിലുള്ള ഈ സൗഹൃദം ലോക ഫുട്ബോളിലെ മോശമായ ഒന്നാണെന്ന് സാമ്പോളി പറയുന്നത് അവർക്ക് മുമ്പിൽ എതിരാളികൾക്ക് സ്ഥാനമില്ല എന്നതായിരുന്നു. അവരുടെ മെയിൻ ഗെയിമിന് മുമ്പിൽ തകർന്നു വീഴുന്ന പ്രതിരോധവും എതിർ ടീമിന്റെ ഗെയിം പ്ലാനുമെല്ലാം അസാധ്യമായി പോകുന്നത് ഒരു മോശം തന്നെയല്ലേ. ഒരു കളിയെ സതൈര്യം തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ലയണൽ മെസ്സിക്ക് കൂടെ താരരാജാക്കന്മാരായ നെയ്മറും സുവാരസും കൂടി വന്നാൽ പിന്നെ എതിരാളികൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക? MSNനേക്കാൾ ദൈർഘ്യമുള്ളതും ആഴമുള്ളതുമായ കൂട്ടുകെട്ട് ലോകത്ത് പിറന്നിട്ടില്ല. MSN നേടിയതിനേക്കാൾ BBCയും മറ്റും നേടിയിട്ടുമില്ല. പക്ഷെ അവർക്കൊന്നും സാധ്യമല്ലാത്തൊന്ന് MSN എങ്ങനെ സാധ്യമാക്കി? ചോദ്യങ്ങൾ പലതുണ്ടെങ്കിലും പറയാൻ ഒരൊറ്റ ഉത്തരമേയുള്ളൂ. MSN എന്ന് ചേർത്തെഴുതുമ്പോൾ ആ അക്ഷരങ്ങൾ നൽകുന്ന വിടവ് പോലും അവർക്കിടയിലെ സൗഹൃദത്തിലുണ്ടായിരുന്നില്ല. ഒരൊറ്റ മെയിൻഡോടെ ഒരൊറ്റ ശരീരം കൊണ്ട് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നിയത് അതുകൊണ്ട് മാത്രമാണ്. അവരുടെ സൗഹൃദം കളിക്കളത്തിൽ മാത്രം പ്രകടമാക്കുന്നതായിരുന്നില്ല. ആ കാലം ഉടനീളം അവർ ഒറ്റ മനസ്സുപോലെ കൊണ്ടും കൊടുത്തും സാധ്യമാക്കിയതാണ് ഈ പേരും മഹിമയുമെല്ലാം. ലൂയിസ് എൻഡ്രിക്ക് എന്ന അധികായകൻ സാധ്യമാക്കിയ MSN ത്രയം നേടിയതെല്ലാം അവരുടെ കഴിവ് കൊണ്ട് മാത്രം നേടിയതാണെന്ന് പറയാൻ കഴിയില്ല. കാൽപന്ത് കളിയിൽ ചേരി തിരിഞ്ഞ വാക്കുതർക്കങ്ങൾ അരങ്ങുവാനിട്ടും നിങ്ങൾ ക്യാമ്പിനോവിൽ പടുത്തുയർത്തിയത് ഒരു സ്നേഹരാജ്യമായിരുന്നു. പരസ്പര ധാരണതയോടെ നിശ്വാർത്ഥതയുടെ പ്രതിരൂപമായി നിങ്ങൾ ഏവരും മാറിയപ്പോൾ കൂടിയായിരുന്നു MSN ഞങ്ങളെ ആസ്വദിപ്പിച്ചത്. വെറും 3 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ നേടിയ 363 ഗോളുകളും 272 അസിസ്റ്റുകൾ മാത്രം മതി ഞങ്ങൾക്ക് MSNനെ ആഘോഷിക്കാൻ. നിങ്ങൾ തീർത്ത ഗോളുകളെക്കാളും കിരീടങ്ങളെക്കാളും ഞങ്ങൾ ആസ്വദിച്ച രാവുകൾ എത്ര മനോഹരമായിരുന്നു. ഒരിക്കലും ഒളിമങ്ങാത്ത വിട്ടുമാറാത്ത ലഹരി അതിൽ ഉണ്ടായിരുന്നു. അത് കണ്ടറിഞ്ഞ കണ്ണുകളും അതോർത്തെടുക്കുന്ന ഹൃദയങ്ങളും ഒരുപോലെ ആസ്വദിച്ച് ഇപ്പോഴും നൃത്തമാടുന്നുണ്ട്. സാധ്യമാണോ എന്നറിയില്ല, പക്ഷെ നിങ്ങളുടെ കൂടിച്ചേരൽ ഒരിക്കൽ കൂടിയെന്ന് മനസ്സ് എത്രയോ തവണ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടതിനേക്കാൾ ഇനിയും കണ്ട് ആസ്വദിക്കണമെന്ന് ഓരോ കാൽപന്ത് ഹൃദയങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരൊറ്റ സുപ്രഭാതത്തിൽ നെയ്മർ അങ്ങിറങ്ങിപ്പോയതിന്റെ കാരണം ഒരുപാട് തിരക്കിയിരുന്നു. പക്ഷെ ഉത്തരം ലഭിക്കാത്ത ആ ചോദ്യങ്ങൾ പറഞ്ഞത് ഈ നിമിഷവും കടന്നുപോകും എന്ന് മാത്രമായിരുന്നു. ഒരിക്കലും തകരുമെന്ന് ഒരാൾ പോലും നിനക്കാത്ത ഈ മനോഹരമായ മുഹൂർത്തങ്ങൾ ഒരിക്കലും പിളരില്ല എന്നതും വീണ്ടും ഒന്നിക്കുമെന്നതും ഞങ്ങളുടെ വ്യാമോഹം മാത്രമായിരുന്നു. നെയ്മർ പുഴ വഴിയെ സുവാരസും കൂടെ മെസ്സിയും വഴി നടന്നതോടെ തകർന്നു വീണത് പ്രതീക്ഷകൾ കൊണ്ട് സൗഹൃദങ്ങൾ നെയ്തെടുത്ത ഒരു വലിയ സാമ്രാജ്യം തന്നെയായിരുന്നു.
MSN എന്ന ഈ അഭിമാന കൂട്ടുകെട്ട് തീർത്ത നിമിഷങ്ങളെയോ ഈ പ്രതിഭകളെയോ ബാർസ മാനേജ്മെന്റ് അംഗീകരിക്കാത്തതോ ആവശ്യശേഷം തള്ളിക്കളഞ്ഞതോ എന്നറിയില്ല. പക്ഷേ യാതൊരു പരിഗണനയും കൊടുക്കാതെ പറഞ്ഞുവിട്ടപ്പോൾ മനസ്സ് വല്ലാതെ നീറിയിരുന്നു. അതെ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമായിരുന്നു. സാധ്യമല്ലെങ്കിലും ഇനിയും കാണണമെന്ന കൊതി കൊണ്ട് പറയുകയാണ്, ഈ കാൽപന്താരാധകരെ നിങ്ങൾ ഒരു തവണ കൂടി ആനന്ദിപ്പിക്കണം, മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കണം, ഇതിലും മനോഹരമായ കൂട്ടുകെട്ട് ഞങ്ങൾക്ക് വേണ്ടി പണിത് തീർക്കണം. മിസ് യു